ചേച്ചിമാരെല്ലാം കല്യാണം കഴിഞ്ഞ് പോയില്ലേ? ഈ വീട്ടിലാരുമില്ലല്ലോ, ഞാൻ ഒറ്റക്കല്ലേ ഉള്ളൂ. അനക്ക് ഈ അലക്കാനും മുക്കാനും വെക്കാനും വാങ്ങാനും അടിച്ചു വാരാനും എല്ലാ പണിയും അനക്ക് കൊണ്ട് എടുക്കാൻ ആകുന്നില്ല മോനെ. അനക്കും കുറച്ച് വയസ്സായില്ലേ? പോരാതെ അനക്കൊരു വയസ്സായ അമ്മി, ഓർക്കും സമയത്തിനെല്ലാം ആക്കി കൊടുക്കണം. നീ പോയിട്ട് എഴുന്നങ്ങ് ഒരു കുട്ടീനെ കൂട്ടിക്കൊണ്ട. ഞാൻ പറയാനില്ലതെല്ലാം പറഞ്ഞു. ഇനി നീയാണ് ബാക്കി കാര്യമെല്ലാം തീരുമാനിക്കേണ്ടത്. ആ നീ ആ ബ്രോക്കർ കൃഷ്ണനെ വിളിച്ചോ, ഓനല്ലേ ഈ വാർത്തയിലെ ഓരോ കുട്ടികളെ കാണിച്ചു കൊടുക്കുന്നേ. ആ അച്ചു വീട്ടിലുണ്ടാ? നീ വേഗം ഇങ്ങോട്ടേക്ക് പോവാ, നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. വേഗം വാ. അല്ല എന്നാ പരിപാടി? എന്നാ പരിപാടി? എല്ലാം വല്ല പരിപാടിയാണ്. ഏട്ടൻ ഇന്നൊരു പെണ്ണ് കാണാൻ പോകുന്നു, കൂടെ നീയും. പെണ്ണ് കാണാനാ നിങ്ങക്കാ? എന്നാ ഞാൻ നല്ല ഡ്രസ്സിന് വരില്ലേ ചോദിച്ചോട്ടാ. എടാ ഇനി നിനക്കല്ല പെണ്ണ് കാണാൻ പോകുന്നത്, അനക്കാണ്. പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടാ, നിങ്ങൾ കാണുന്ന പെണ്ണിനി അനിയത്തി കാണുണ്ടെങ്കിനി ഭാവി അനക്ക വെച്ച നോക്കാ. നീ കേറി ഇശ്വരാ ദൈവേ, ഫസ്റ്റ് പോക്കാം ഇതന്നെ ശരിയാണേ. ഏയ് ഈ നാരനാട്ടിന്റെ വീട്. അപ്പൊ ഇതന്നെ. ആരാ? നമ്മള് കൃഷ്ണാട്ടം പറഞ്ഞിട്ട് വന്നയാ. കൃഷ്ണൻ പറഞ്ഞോടാ വാ മോളെ ഇരിക്ക. കൃഷ്ണൻ പറഞ്ഞിട്ടു വരുന്ന്. എന്താ മോന്റെ പേര്? എന്റെ പേര് ബിജു. ഇതാരാ? ഇതെന്റെ സുഹൃത്ത. മോളെ എന്താ ചെയ്യുന്നത്? ഡ്രൈവറാണ്. ഡ്രൈവറാ? ഇവര് തമ്മിലൊന്ന് സംസാരിക്കട്ടല്ലേ. അതിപ്പോ പ്രത്യേകിച്ച് സംസാരിക്കാനൊന്നുമില്ല, നമ്മളെ മോളെ ഒരു ഗവൺമെന്റ് ജോലിക്കാരനെ കൊണ്ട് കഴിപ്പിക്കണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം. അത് ഞാൻ അന്നേ ആ ബ്രോക്കറോട് പറഞ്ഞതാണ്. അപ്പൊ എനിക്ക് കുറച്ച് തിരക്കുണ്ട്, നിങ്ങൾ ഇറങ്ങുമല്ലേ. ആ കൃഷ്ണനെ ഞാനൊന്ന് കാണിട്ട്. ഇമ്മാതിരി ലോക്കൽ കേസ് കിട്ടുന്നു എന്റെ മൂക്കുവേണ്ടി പറഞ്ഞു വിടുന്നു ഞാൻ അവനോട് 108 പ്രാവശ്യം പറഞ്ഞ. എന്നിട്ട് അവൻ എന്റെ മൂക്കുവേണ്ടി പറഞ്ഞു വിട്ടിരിക്കുന്ന ഡ്രൈവറെ. അച്ചു പോയാ ഒന്ന് ചോറുണ്ടിട്ട് പോയാ പോരേനാ.
എന്താകെ നമ്മളെ പോലത്തെ ഡ്രൈവർമാർക്കൊന്നും നമ്മളെ നാട്ടിൽ പെണ്ണെ കിട്ടില്ലേ. അനക്ക് മൂന്ന് പെങ്ങെന്ന് പറയാം, അത് രണ്ടാളെ കല്യാണം കഴിച്ച ഡ്രൈവറാണ്. അവരുടെ സന്തോഷമായി ജീവിക്കുന്നത്. ഒരാപത്ത് കാലത്ത് അനക്കും എന്റെ കുടുംബത്തിനും താങ്ങും തള്ളായത് ഈ ഡ്രൈവർ പണിയാണ്. ഇനി എനിക്കൊരു കുടുംബജീവിതം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പണിനെ തള്ളിപ്പറയണോ അല്ലെങ്കിൽ ഒഴിവാക്കുകയോ ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു ജീവിതം എനിക്ക് വേണ്ട. ഇതുകൊണ്ടൊന്നും നീ തളരണ്ട, മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ. നമുക്ക് പറ്റിയ കുട്ടിയെങ്കിൽ നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവും. അല്ലടാ, ഞാൻ ആലോചിക്കോണേ, ഒരു കല്യാണം കഴിക്കണ്ടിക്ക് എന്തെല്ലാം കടമ്പ കടക്കണല്ലേ. ജാതി മതോ ജാതകോ അതിന്റെ അപ്പുറത്തോളം കൂലിപ്പണിക്കാരനാണ്, അതും ഇല്ല ഗവൺമെന്റ് ജോലി വേണോ, എന്തൊരവസ്ഥയാണല്ലേ നമ്മളത്. ശരിയല്ലേ, അല്ല ഗവൺമെന്റ് ജോലിക്കാരെ കുറ്റം പറയുന്നില്ല, അവര് ഒരുപാട് പഠിച്ച് കഷ്ടപ്പെട്ടിട്ട് ഞാൻ ഈ ജോലിയെല്ലാം കിട്ടിയെ. ഭാഗ്യവും വേണോ? ഭാഗ്യവും വേണോ? പക്ഷെ ബാക്കിയുള്ളവരോട് കല്യാണം കഴിക്കണ്ടേ. അതല്ലേ ഞാൻ പറയുന്നത്, ഒരു പണിക്കും പോകാണ്ട് തെണ്ടി തിരിഞ്ഞ് നടക്കുന്നവന്റെ പേരെല്ലാം കൂടെ ഒളിച്ചോടാൻ വേണ്ടിയുടെ പെണ്ണുണ്ട്. അന്തസായിട്ട് വീട്ടിൽ പോയിട്ട് ആലോചിച്ചാല് നമുക്ക് കെട്ടാൻ പെണ്ണില്ല. അല്ല ചേട്ടാ, നിങ്ങൾ ഈ വണ്ടിയിലെ പോകുന്നില്ലേ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പെണ്ണിനെ വളച്ചുവിടില്ല. എടാ മോനെ, നമുക്ക് ഈ വണ്ടി വളക്കാനല്ലേ അറിയൂ, പെണ്ണിനെ വളക്കാനും നമ്മൾ പഠിച്ചിട്ടില്ലേ. കേട്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. നിർത്തി മോനെ, നിർത്തി, നമ്മൾ നിർത്തി. അല്ല ചേട്ടാ, നിങ്ങൾക്ക് ദൂരെ എഴുതുന്ന നോക്കൂടെ ഒന്ന്. എന്നെടിയാ ദൂരെ പോണ്ട്? എന്റെ ഒരു ഏട്ടൻ മുസുറ് കഴിച്ചിനെ, എവിടെയാന്നറിയാ? അങ്ങ് ഇവിടെയാന്ന്, ദൂരെ ഒരു സ്ഥലത്താണ്. പേട്ടക്ക്, പേട്ടക്ക്, പേട്ടക്ക്. ഏട്ടയാണ് കർണാടകത്തിലാ? ഇന്ന് കർണാടകത്തിലായിരുന്നാ. നല്ല അടി പൊളി പെണ്ണ്, ഞാൻ പോയിട്ട് കല്യാണം. ശരിക്കും ശരിക്കും ഞാൻ പോയതല്ലേ കല്യാണത്തിന്. നടക്കോ? നടക്കാണെന്നാ പോയി നോക്കണല്ലേ. ഭാഷയെല്ലാം പ്രശ്നമല്ലടാ, അവരെ കന്നഡ, നമ്മളെ മലയാളം, എവിടെ പറഞ്ഞാ നമുക്ക് തിരിയോ. അതല്ല പഠിപ്പിക്കലല്ലേ വിജയട്ടെ ഇവിടെ കൊണ്ടുവന്നിട്ട്. എന്നാ പിന്നെ ഒന്ന് പോയി നോക്കാല്ലേ. എന്നാ വിടുവണ്ടി കർണാടകത്തിലേക്ക്. അപ്പൊ എനിക്കളി കർണാടകത്തിൽ ആദ്യം കർണാടകത്തിൽ തുമ്പച്ചുണ്ടെങ്കിൽ.